ഇനി നോക്കാം ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ജനപ്രതിനിധികൾ പലരും മാറി മാറി വന്നിട്ടും യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല ചെങ്ങന്നൂർ ചന്തയ്ക്ക്. അവിടെയുള്ള വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് എന്തെന്ന് നോക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി അഞ്ജു തങ്കപ്പൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ മാർക്കറ്റിലാണ്. ഇന്ന് ചന്ത ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് മാർക്കറ്റിൽ. എന്തായാലും നമുക്ക് ഇവിടുത്തെ വോട്ടർമാരോട് ചോദിക്കാം തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ. ആർക്കാണ് ഇത്തവണ സാധ്യത കൂടുതൽ? ത്രികോണം മത്സരമാണ് നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം വോട്ടിംഗ് ശതമാനം അനുസരിച്ചിരിക്കും മറ്റുള്ള സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ബി ജെ പിക്ക് കിട്ടാവുന്ന കുറേ വോട്ടുകളും കൂടി വിജയകുമാറിന് കിട്ടും എന്ന രാഷ്ട്രീയ നിരീക്ഷണമാണ് ഞങ്ങൾക്കുള്ളത്. ഈ രണ്ടുപേരുടെയും നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് ജയിക്കും എങ്ങനെ ജയിക്കും എന്നുള്ളതൊന്നും പറയാൻ ഒക്കുകയില്ല. ഇപ്പം അവർ ഭരണത്തിലിരിക്കുമ്പോൾ അതിനനുകൂലമായിട്ടുള്ളൊരു എം എൽ എ പോയെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ വേറൊരു എം എൽ എ പോയാൽ അവിടെ പോയി മൂന്ന് വർഷം ചുമ്മാതെ ഇരിക്കാവുന്നേ ഉള്ളൂ. ഒന്നും ഘട്ടഘട്ടം നിൽക്കുവാണ്, എന്നാലും ഞങ്ങളുടെ സജിച്ചെറിയാൻ ജയിക്കും ഉറപ്പ്. അപ്പൊ ഈ നമ്മുടെ മാർക്കറ്റ് ഒരുപാട് നാളായിട്ട് വലിയ പുരോഗതി ഒന്നും ഇല്ലാതിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ അവർ ഈ മാർക്കറ്റിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഫസ്റ്റിലെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മോനെ ഒരു ബാത്റൂമാണ്. ഞങ്ങൾക്ക് ഈ ചെങ്ങന്നൂർ മാർക്കറ്റിൽ ഞങ്ങളൊക്കെ വന്നിട്ട് 45 വർഷമായി, ഇന്ന് വരെ ഒരു ബാത്റൂം ഞങ്ങൾക്കില്ല മോനെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, എൻ്റെ മക്കളെല്ലാം അങ്ങ് ദൂരെ താമസിക്കുന്നത്. ഒരു മെമ്പർമാരോ അല്ലെങ്കിൽ ഈ വോട്ടിൽ നടക്കുന്നവര് സ്ഥാനാർത്ഥികളോ ഒരു കുഞ്ഞുങ്ങൾ നമ്മുടെ വീട് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ആ തള തന്നെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു വീടിന് ഒപ്പിച്ച് കൊടുക്കണം. ഇന്ന് വരെ ഒരു മനുഷ്യൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കേട്ടിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇതാണ് വോട്ട് ചോദിച്ചു വരുന്നവരോട് ഇവിടുത്തെ വോട്ടർമാർക്ക് പറയാനുള്ളത്.